ം ഞാൻ ആദിത്യക്കെ പ്രാചീന കവിത്രയങ്ങളായി അറിയപ്പെടുന്നത് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യർ എന്നിവരാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പതിനഞ്ച് പതിനാറ് എന്നീ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻ പറമ്പിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ കൃതികളിൽ രാമായണം കീർത്തനം തത്വചിന്ത എന്നിവ ഉൾപ്പെടുന്നു ചിറ്റൂരിലെ ശോകനാശിനി പുഴയുടെ തീരത്താണ് എഴുത്തച്ഛൻ തൻ്റെ കാവ്യജീവിതത്തിലെ വലിയൊരു ഭാഗം കഴിച്ചു കൂട്ടിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ മലയാള സാഹിത്യത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ് ആചാരനിയോഗത്തെ പാലിക്കും ജനങ്ങൾക്കു നാശങ്ങളൊന്നും അനുഭവിക്കുകയില്ലല്ലോ എന്നത് എഴുത്തച്ഛന്റെ വചനങ്ങളിലൊന്നാണ് എഴുത്തച്ഛൻ മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം അൻപത്തിയൊന്ന് അക്ഷരങ്ങളുള്ള മലയാളം ലഭ്യപ്പെടുത്തിയതെന്ന് കരുതപ്പെടുന്നു സംസ്കൃത പദങ്ങൾ തന്നെ കൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്ന കവിയായിരുന്നു എഴുത്തച്ഛൻ ജനങ്ങളിൽ സാൻമാർഗിക ബോധമുണ്ടാക്കുക എന്നതായിരുന്നു എഴുത്തച്ഛൻ കൃതികളിലെ ലക്ഷ്യം തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മരണയ്ക്ക് എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തി ഒന്നിന് തുഞ്ച ദിനമായി ആചരിക്കാറുണ്ട് എഴുത്തച്ഛന്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർത്ഥസത്യങ്ങളാലും മൂടപ്പെട്ടു കിടക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ശ്രീമയമായ രൂപം തേടും പൈങ്കിളിപ്പെണ്ണി സീമയില്ലാതെ സുഖം നൽകണമെനിക്കുനേ എന്നീ കാവ്യവരികൾ ഞാനിപ്പോൾ ഓർക്കുന്നു ചെറുശ്ശേരി ക്രിസ്തുവർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി ഉത്തര കേരളത്തിൽ പഴയ കുറുമ്പനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു ക്രിസ്തുവർഷം വർഷം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വരെ എന്നീ കാലത്ത് കോലത്തനാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ പണ്ഡിത സദസ്സനായിരുന്നു ചെറുശ്ശേരി കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്ത് കെല്ലിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനിലായിരുന്നു നമ്പ്യാരുടെ ജനനം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്തു വച്ച് തന്നെ കലശലായി പരിഹസിച്ചു ശകാരിച്ചതാണ് തുള്ളലിൻ്റെ തുടക്കത്തിന് കാരണമായത് എന്ന് ഒരു കഥയുണ്ട് പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച പുതിയ കലാരൂപമായിരുന്നത്രേ തുള്ളൽ കല്യാണ സൗകന്ധികം കിരാതം സ്യമന്തകം ഘോഷയാത്ര ത്രിപുരദഹനം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ